ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബിബിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല വെറൈറ്റി ആയിട്ടുള്ളതുമായ ഒരു പാലടയാണ്, ബട്ടർ സ്കോച്ച് പാലടയാണ്. അപ്പോൾ ബട്ടർ സ്കോച്ച് പാലട എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഞാൻ മുമ്പ് ബട്ടർ സ്കോച്ച് സോസിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആ സോസ് നമ്മൾ ഉണ്ടാക്കി വച്ചിരുന്നാൽ നമുക്ക് ഫ്രിഡ്ജിലൊരു 3 മാസം വരെയൊക്കെ അത് കേടുവിടാതെ സൂക്ഷിക്കാം. അപ്പോൾ ആ സോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പല റെസിപ്പികൾക്കും നമുക്കത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വച്ചിരുന്നത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ സോസായിട്ട് ഞാനത് യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരുന്നതാണിത്. അപ്പോൾ ഞാൻ പാലട ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അതൊന്ന് ചേർത്ത് നോക്കാൻ തോന്നി. അങ്ങനെ ചെയ്തു നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. അപ്പോൾ പാലൊന്ന് തിളച്ചുവരട്ടെ. ഇപ്പോൾ പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ആ സോസ് ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സോസ് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇത്തിരി ടൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ ഇത്തിരി പാല്, 2 സ്പൂൺ പാല് ചേർത്തിട്ടൊന്ന് ഡയറക്റ്റ് ആയിട്ട് അടുപ്പേൽ വെച്ചിട്ട് സിമ്മിലിട്ടിട്ടൊന്ന് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാലടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പാലട സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്തുണ്ടാക്കാം. ഞാനിപ്പോൾ പാലടയുടെ മിക്സ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇനി അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം സിമ്മിലിട്ടിട്ട് 1 30 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ അടയൊക്കെ വെന്ത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലടയാണ് ഈ ബട്ടർ സ്കോച്ച് പാലട. ഒരു വെറൈറ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.